സി ഇപ്പോൾ അമൽ പറയുമായിരുന്നു എന്തൊക്കെ തരം ദുരിതങ്ങളിലൂടെയാണ് ശ്രീലങ്ക കടന്നു പോകുന്നത്. ഇപ്പോൾ സിസി കൊളംബോയിലേക്കുള്ള യാത്രയിലാണല്ലേ, എന്തൊക്കെയാ സിസി അവിടെ നേരിട്ട് ഇപ്പോൾ കാണുന്നത് അനുഭവിക്കുന്നത്? ഞാനിപ്പോ കൊളംബോയിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇന്നലെ ഈ വരുന്ന വഴിയിൽ കണ്ടത് എന്താണെന്ന് വെച്ചാൽ, പ്രതിഷേധങ്ങളുടെ ഒരു വലിയ പ്രതിഷേധ പ്രകടനങ്ങളാണ് കണ്ടത്. പ്രത്യേകിച്ച് നമ്മൾ കൊളംബോയിലേക്ക് അടുക്കുമ്പോഴേക്ക് കൊളംബോയുടെ ഒരു 30 കിലോമീറ്റർ അപ്പുറം അത് നെഗുംബോ എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിൽ വിദ്യാർത്ഥികൾ, യുവാക്കളൊക്കെ തെരുവിലിറങ്ങി. എന്ന് വെച്ചാൽ വലിയ ഈ എന്താ പറയാ, അക്രമാസക്തമായ പ്രതിഷേധങ്ങളായിരുന്നില്ല എന്നും എല്ലാം സമാധാനപരമായിട്ട്. എന്നാൽ പ്രസിഡന്റ് പുറത്തു പോകണം, ഗോതബായ രാജപക്സെയും മഹിന്ദയും പുറത്തു പോകണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചിട്ടുള്ള പ്രതിഷേധങ്ങളാണ്. അതിൽ യുവാക്കളാണ് കൂടുതൽ, പക്ഷെ പ്രായമായവരുണ്ട്. പിന്നെ കൊളംബോ ടൗണിൽ എത്തിയപ്പോഴേക്ക് കണ്ട കാഴ്ച എന്താണെന്ന് വെച്ചാല് ചെറിയ കുട്ടികൾ, 12-13 വയസ്സുള്ള കുട്ടികൾ ഗോ ഹോം ഗോദാ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോ അത്രയധികം ഗതികെട്ട ഒരവസ്ഥയിലാണ് ഇവിടുത്തെ ജനം, വിലക്കയറ്റം മൂലം പുറത്തുമുട്ടിയിരിക്കുകയാണ്. അപ്പോ പ്രസിഡന്റും പ്രധാനമന്ത്രിയും ഒഴിയണം, ബാക്കി മന്ത്രിസഭാംഗങ്ങൾ രാജിവെച്ചതുകൊണ്ട് കാര്യമില്ല എന്നുള്ള ആവശ്യമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ളത്. അപ്പോ ആ പ്രതിഷേധവുമായി അവർ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് കരുതേണ്ടത്. പിന്നെ ഇവിടെ സംഭവിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ മാറ്റങ്ങൾ എന്താണെന്ന് വെച്ചാല് 26 മന്ത്രിമാർ രാജിവെച്ച് പുതിയ മന്ത്രിസഭ രൂപവത്കരിക്കാനായിട്ട് പ്രസിഡന്റ് ശ്രമിക്കുമ്പോൾ അതിനോട് സഹകരിക്കില്ല എന്ന് പൂർണ്ണമായും പറഞ്ഞിരിക്കുകയാണ് പ്രതിപക്ഷം. മാത്രമല്ല പ്രസിഡന്റിന്റെ കക്ഷിയിലെ, അല്ല ഭരണമുന്നണിയിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായ ശ്രീലങ്ക ഫ്രീഡം പാർട്ടി അവരെ മുന്നണി വിട്ടിട്ട് ഞങ്ങള് സ്വതന്ത്രരായി ഒറ്റക്കിരിക്കാൻ പോവുകയാണെന്ന് പറയുന്നു. അപ്പോ ഇപ്പോ എന്താ പ്രസിഡന്റ് പറയുന്ന വിധത്തിൽ ആരായാലും സർക്കാരിൽ 113 വോട്ട്, അതാണ് നമുക്ക് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്, അത് തെളിയിക്കുന്ന ആർക്കും സർക്കാർ കൊണ്ടുപോകാം എന്നാണ് പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ രാഷ്ട്രീയമായും ഇപ്പോൾ ശ്രീലങ്ക ഭീഷണിയിലാണ്. അപ്പോൾ സാമ്പത്തികമായി ഒരു പ്രതിസന്ധി അഭിമുഖീകരിക്കുന്ന ഒരു രാജ്യം ഒരു രാഷ്ട്രീയ അനിശ്ചിതത്വത്തിലേക്ക് വീണിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ശരി സിസി, സിസിയാണ് കൊളംബോയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ജാഫ്നയിൽ നിന്ന് കൊളംബോയിലേക്കുള്ള യാത്രയിലുടനീളം സിസി കണ്ടതും ഈ പ്രതിഷേധങ്ങളാണ്.